सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरा ओम शांति 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 हरि ओम। नामिप कुरे क्लास योग आनंद प्राप्ति विषयते कुछ चर्चे अद्वि बंद मत विषय नाम आघोषितोर नवरात्रि एल आघोष उत्सव ना उद्धान ना मेड़ान अब नवरात्र लक्ष्य योग ईश्वर कूड़ चेरल समत्वबुद्धि उल योग समत्वमुच्चते भगवान कृष्ण पर मन समनिल योग आ मन समनिल ना कोवरान एल आघोष उत्सव अद आनंद अब नवरात्रि आघोष भारत पल रीति पल रीति आघोषते व्याख्यानिक आघोषिक दुर्गा देवी अवतार देवीमारे दिवस आराधिक निरते अर गुण प्रत्येक केरल चिन्मयानंद स्वामी महात्मा अभिप्राय नाम के पलपुर दुर्गार मून शक्ति देविक नाम आराधिक पूजी अब वाली उद्देश्य अगिल नवरात्र आद्य मूं रात्र इंने रात्रि तेरे नाम अज्ञान अंधकार तमसा अंधकार नमें कईपिड़ान रात्रि वैचा रात्रि उणर्न अणरय आ उणर्च रात्रि नवरात्रि पर आद्य रात्रि मूं रात्रि नाम मूं दिवस दुर्ग अवतार महाकाे मूं दिवस नाम पूजी दुर्गति हरिणि दुर्गानान नम्मुडे दुर्गतिये इल्लाताक्कुन्नवळाण दुर्गादेवी नम्मिल आसुरीयमायिट्टुल्ल कुरे गुणंगळुण्ट कुरे नेगटीव निषेधात्मकमाय चिंतकळुण्ट ई निषेधात्मकमाय चिंतकळे नम्मिलुळ्ळ आसुरिकतये नशिप्पिक्कुन्नतिनु वेण्डि आद्य मूण दिवसंगळिल नाम दुर्गये महाकाळिये पूजिक्कुन्नु അതേപോലെ സമൂഹത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സമൂഹത്തിൽ നമുക്ക് കാണാം നെഗറ്റീവ് എനർജികൾ ആസുരിയ വിത്തുകൾ അപ്പോൾ ഈ സമൂഹത്തിനെതിരെ സമൂഹത്തിൽ സമൂഹത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ നെഗറ്റീവ് എനർജികൾക്കെതിരെ ഈ ആസുരിയ ശക്തികൾക്കെതിരെ വിജയം പ്രാപിക്കുന്നതിന് വേണ്ടി ആദ്യ മൂന്ന് ദിവസങ്ങൾ നമ്മൾ മഹാകാളിയെ പൂജിക്കുന്നു ഇപ്പോൾ ഏഴാം തീയതി തുടങ്ങി 7 8 9 ഈ മൂന്ന് ദിവസം നമ്മൾ നമ്മളിലെ നെഗറ്റിവിറ്റിയെ പോക്കാൻ വേണ്ടിയുള്ള പൂജയാണ് വേദാന്ത തത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ കണക്ട് ചെയ്യാ ആദ്യം നമുക്ക് വേണ്ടത് നമ്മളെ നെഗറ്റിവിറ്റി പോക്കാൻ വേണ്ടത് അപ്പോൾ നെഗറ്റിവിറ്റി പോക്കിയിട്ട് എന്ത് ചെയ്യണം അതിൽ പോസിറ്റിവിറ്റിയെ കൊണ്ട് നിറയ്ക്കണം അതിനു വേണ്ടിയിട്ടാണ് ആദ്യം മൂന്ന് ദിവസങ്ങളിൽ നമ്മിലുള്ള ആസുരികതയെ തിരിച്ചറിയുന്നു നമ്മിലുള്ള പോരായ്മകളെ തിരിച്ചറിയുന്നു അത് മാറ്റണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനീതിയെ തിരിച്ചറിയുന്നു ആ അനീതിക്കെതിരെ അധർമ്മത്തിനെതിരെ പോരാടണമെന്ന് നമ്മൾ നിശ്ചയിക്കുന്നു ആ പോരാട്ടത്തിന് നമുക്ക് എന്ത് വേണം ബലം വേണം നമുക്ക് സമ്പത്ത് വേണം അടുത്ത മൂന്ന് ദിവസങ്ങളിൽ നാം മഹാലക്ഷ്മിയെ ധ്യാനിക്കുന്നു ദുർഗയുടെ തന്നെ മറ്റൊരു അവതാരമായിട്ടുള്ള ദൈവീ സമ്പത്തിൻ്റെ പ്രതീകമായ മഹാലക്ഷ്മിയെ നമ്മൾ ധ്യാനിക്കുന്നു അപ്പോൾ ചക്രങ്ങൾ വെച്ച് പറയുമ്പോൾ മഹാകാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂലാധാര ചക്രം യോഗശാസ്ത്രവുമായി ബന്ധപ്പെടുമ്പോൾ മൂലാധാരത്തെയും സ്വാധിഷ്ഠാനത്തെയും നമ്മൾ അതിക്രമിച്ച് മുകളിലോട്ട് കയറുകയാണ് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ നമ്മുടെ മണിപൂര ചക്രത്തെയും അനാഗത ചക്രത്തെയും കടക്കുകയാണ് നമ്മൾ ഓരോ ഗുണങ്ങൾ കടന്നു പോവുകയാണ്
മഹാലക്ഷ്മി എന്തിൻ്റെ പ്രതീകമാണ്? സമ്പത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ആ സമ്പത്ത് ഗൃഹസ്ഥന്മാരായിട്ടുള്ള ബ്രഹ്മചാരികളായിട്ടുള്ള ഗൃഹസ്ഥന്മാരായിട്ടുള്ള സാധകർ ആ സമയത്ത് ധർമ്മത്തിൽ നിന്നുകൊണ്ട് സ്വത്തുണ്ടാക്കണം. നമ്മൾ സ്വത്തുണ്ടാക്കിയില്ലെങ്കിൽ അത് മറ്റുള്ള അനീതി നിറഞ്ഞ മാഫിയ സംഘങ്ങളുടെ കയ്യിലേക്ക് ആ പണം പോകുമ്പോൾ അത് സമൂഹത്തിന് വിരുദ്ധമാകും. അപ്പോൾ പണം ഉണ്ടാകും. മഹാലക്ഷ്മി ദൈവിക സമ്പത്തിൻ്റെ പ്രതീകമാണെന്ന് പറയുമ്പോൾ സമ്പത്ത് വേണ്ട എന്നല്ല, ശമാതി ഷഡ്ക സമ്പത്തി എന്ന സമ്പത്താണ് സത്യത്തിൽ വേണ്ടത്. അതോടൊപ്പം ഭൗതികമായ സമ്പത്തും നമുക്ക് വേണം. അതിലൊന്നും നമ്മൾ യാതൊരുവിധ അലംഭാവം കാണിക്കരുത്. കാരണം നമ്മൾ പണം സമ്പാദിക്കുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർ സമ്പാദിച്ച് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാനും സമൂഹത്തിൽ അക്രമം ഉണ്ടാക്കാനും അനീതിക്കും വേണ്ടി അവർ ചെലവഴിക്കും. അതുകൊണ്ട് പണം നമ്മൾ ഉണ്ടാക്കണം. പക്ഷേ ഏറ്റവും പ്രധാന സമ്പത്ത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താണ്? ശമം, ദമം, ഉപരതി, തിദിക്ഷ, ശ്രദ്ധ, സമാധാനം. ശങ്കരാചാര്യർ പറയുന്നതാണ് ശമാതി ഷഡ്ക സമ്പത്തി. മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, അങ്ങനെ ശമന്തമോ. ഉപരതി നമ്മളെന്ത് ചെയ്യുക? നമ്മൾ വിഡ്രോവിങ് പഠിക്കുക, മനസ്സിനെ പിൻവലിച്ച് പഠിക്കൽ. തിദിക്ഷാ സഹനം, ഏറ്റവും വലിയ സമ്പത്തുകളാണ് ഈ സഹനം. സഹനമുണ്ട്, ഈ മോക്ഷമുണ്ട് നടക്കാൻ കൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങൾ മഹാലക്ഷ്മിയെ ധ്യാനിക്കുമ്പോൾ ഭൗതികമായ സമ്പത്തിനോടൊപ്പം എന്നിൽ ദൈവീക സമ്പത്ത് വളരണമേ എന്ന് ധ്യാനിച്ച് ഉറപ്പിക്കാനുള്ള സമയമാണ് അടുത്ത മൂന്ന് ദിവസം. ഇപ്പം മൂന്ന് ദിവസം 7, 8, 9 കഴിഞ്ഞു. ഇനി 10, 11, 12 നമ്മിൽ ദൈവീക സമ്പത്ത് മെഡിറ്റേറ്റ് ചെയ്തോളാം. നിങ്ങൾ എത്ര കണ്ട് മനോനിയന്ത്രണത്തിൽ മുന്നോട്ട് പോയി, എത്ര കണ്ട് ഇന്ദ്രിയ നിയന്ത്രണം എനിക്ക് സാധ്യമായി, എനിക്ക് ഭാഗ്യവിഷയങ്ങളിൽ നിന്ന് എൻ്റെ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാൻ കഴിയുന്നുണ്ടോ, എനിക്ക് ഗുരുശാസ്ത്ര വാക്യങ്ങളിൽ വിശ്വാസമുണ്ടോ, ഭഗവാൻ കൃഷ്ണൻ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, എൻ്റെ ഗുരുക്കന്മാർ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ, എനിക്ക് സഹനമുണ്ടോ, ഇല്ലെങ്കിൽ ഇതൊക്കെ വളർത്താൻ വേണ്ടി ഈ മൂന്ന് രാത്രികൾ മൂന്ന് ദിവസങ്ങൾ അങ്ങ് ഉപയോഗിക്കുക. അതിനാണ് മഹാലക്ഷ്മിയെ ധ്യാനിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആ ദൈവീയ സമ്പത്ത് വളർന്നു കഴിഞ്ഞാൽ അതിനെയും നമ്മൾ തള്ളിപ്പോ ആത്മീയമായിട്ടുള്ളൊരു തലത്തിലേക്ക് പോകണം. അതിന് ലാസ്റ്റ് മൂന്ന് രാത്രികളിൽ മഹാസരസ്വതിയെ ധ്യാനിക്കുകയാണ്. ദുർഗയുടെ തന്നെ മറ്റൊരു രൂപമാണ്. വിശുദ്ധി ചക്രവും ആജ്ഞാചക്രത്തെയും കടന്ന് നമ്മൾ പോവുകയാണ്. മഹാസരസ്വതിയെ ധ്യാനിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ആ മഹാസരസ്വതി അറിവിൻ്റെ പ്രതീകമാണ്. ഇത് ഭൗതികമായ ആ മൂന്ന് ദിവസങ്ങളിൽ, അവസാന മൂന്ന് ദിവസങ്ങൾ, രണ്ട് ദിവസങ്ങളിലാണ് പുസ്തക പൂജ, ആയുധ പൂജ. നമ്മുടെ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ നമ്മൾ പൂജിക്കുന്നു. നമ്മുടെ ജീവിതമാർഗമായ എല്ലാറ്റിനെയും നമ്മൾ ആദരിക്കുന്നു, പൂജിക്കുന്നു. എല്ലാം ഭഗവാന്റെ ഒരു ലീലയായി നമ്മൾ കാണുന്നു. അങ്ങനെ ഈ 9 ദിവസം അറിവിനെയും ധ്യാനിച്ച് മഹാസരസ്വതിയെയും ധ്യാനിച്ച് കേൾക്കുന്നുണ്ടോ അടുത്ത ഒരു ഇല്യൂമിനേഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മൂന്ന് പടിയും കൂടി അങ്ങ് കടന്നാൽ നവരാത്രി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? വിജയദശമിയാണ്. വിജയദശമി എന്ന് പറഞ്ഞാൽ എന്താണ്? 10th ഡേ ഓഫ് വിക്ടറി, വിജയത്തിൻ്റെ 10th ദിനം. അത് ഈ എല്ലാ ലൗകികമായിട്ടുള്ള അറിവിൽ നിന്നും കടന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ബോധമാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന സമയം. 10th ഡേ ഓഫ് വിക്ടറി. അതുകൊണ്ട് നമ്മൾ ശക്തി ആരാധകരാണ്. ശക്തി എന്ന് പറഞ്ഞാൽ ഡിവൈൻ എനർജിയാണ്. ആ ഡിവൈൻ എനർജിയെ നമ്മൾ ധ്യാനിക്കുന്നത് എന്തിനാണ്? ആ പ്യുവർ കോൺഷ്യസ്നെസ്സിൽ എത്തിപ്പെടാൻ. നമ്മുടെ തലക്കുള്ളിൽ വസിക്കുന്ന ശിവനിൽ, അതാണ് ശിവൻ, പ്യുവർ കോൺഷ്യസ്നെസ്സിൻ്റെ പ്രതീകമാണ്. അപ്പം വിജയദശമി എന്ന് പറഞ്ഞാൽ അവിടെ രാമൻ രാവണൻ്റെ മേലെ വിജയം കണ്ടെത്തിയ ദിനമാണ്. അസുര നിഗ്രഹം നടന്ന ദിനമാണ്. ദുർഗ മഹിഷാസുരൻ്റെ വധം നടത്തിയ ദിനമാണ്, വിജയിച്ച ദിനമാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ എത്തിപ്പെടുന്നത് സിംബോളിക്കായിട്ട് നമ്മുടെ ആചാര്യന്മാർ ഈ ഉത്സവം കൊണ്ട് ഉദ്ദേശിച്ചത് പരിപൂർണമായ ജ്ഞാനദിനമാണ്. എന്താ? വിജയദശമി. നാം ശരീര മനോബുദ്ധികൾക്കപ്പുറത്ത് അതിനെല്ലാം സാക്ഷിയായ ബോധമാണ് ഞാനെന്ന തിരിച്ചറിവിലേക്ക് നാം എത്തിപ്പെടാനുള്ള
ദിനമാണ് പത്താം ദിനം. അപ്പൻ ഇങ്ങനൊരു സാധനാക്രമം കൂടി ഇതിൻ്റെ പിറകിലുണ്ട് നമ്മൾ ഓർമ്മിക്കുക. ഈ ദിനങ്ങളൊക്കെ നമുക്ക് ഈ ഒമ്പത് ദേവിമാരെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഭൗതികമായ നേട്ടത്തിന് ഇതൊക്കെ ഉപയോഗിക്കാം. ഭൗതികമായ നേട്ടം വേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, സമൂഹത്തിൽ ഒരുപാട് ഒരുപാട് ആസുരിക ശക്തികൾ ഉയർന്നു വരുന്നുണ്ട്, അതിനെതിരെ ആഞ്ഞടിക്കണം നമുക്ക്. അതേപോലെ തന്നെ പണം എന്നുള്ളത് സാത്വികരായ ആളുകളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്, പോരാ നമുക്ക് പണം സമ്പാദിക്കണം, ലക്ഷ്മിയെ ധ്യാനിച്ചോളാം. അത് കഴിഞ്ഞ് നമുക്ക് ഭൗതികമായ അറിവുകളോടൊപ്പം തന്നെ അറിവുകളുണ്ട് അല്ലേ. വലിയ വലിയ ബിരുദങ്ങളും ബിരുദാനന്തര ബിരുദങ്ങളും എടുത്ത് സമൂഹത്തിലെ ഉന്നത സ്ഥാനങ്ങളിൽ നമ്മൾ എത്തണമെങ്കിൽ സരസ്വതിയെ ധ്യാനിക്കണം. ഇതൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് ഒന്നുകൂടി ഉണ്ടെന്നറിഞ്ഞ് ആ ആത്മീയ ഭാവത്തിലേക്ക് കൂടി നമ്മളെ ഉണർത്താനുള്ള, നമ്മളെ ഉയർത്താനുള്ള എല്ലാം ഒന്ന് ഇതാണ്. പ്രത്യേകമായിട്ട് വീണ്ടും പറയാണ്, ആനന്ദപ്രാപ്തി എന്ന് പറഞ്ഞതാണ്. ഈശ്വരനുമായി കൂടിച്ചേരാനുള്ള ആ ദേവിയാണ്. ആ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ എന്നറിയാനുള്ളതാണ്. ഏതൊരു ദേവിയാണോ സകല ചരാചരങ്ങളിലും ഹൃദയത്തിൽ വസിക്കുന്നത്, അമ്മയായി വസിക്കുന്നത്, സ്നേഹമായി വസിക്കുന്നത്, വിശപ്പായി വസിക്കുന്നത്, ആ ദേവിക്കായി നമസ്കാരമെന്ന ഒരു തിരിച്ചറിവിലേക്ക് കൂടി നമ്മെ കൊണ്ടുപോകാനാണ് ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഋഷിമാർ ഉണ്ടാക്കി വച്ചത്. ഇത് തിരിച്ചറിയുക. ഇതിനെ ഭൗതികം ആത്മീയമെന്ന് വേർതിരിക്കരുത്. നമുക്ക് ഭൗതികവും വേണം, ആത്മീയവും വേണം. രണ്ടിനെയും കോർത്തിണക്കി കൊണ്ടുപോകാനുള്ള ഉത്സവങ്ങളാണ് ഇതെല്ലാം. ഇത് തിരിച്ചറിയുക. ഇതിനെക്കുറിച്ച് ആഴങ്ങളിൽ വീണ്ടും പഠിക്കുക. ഓം പൂർണമത പൂർണമിതം പൂർണാത് പൂർണമുദച്ഛ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.